എന്താ നിങ്ങളോട് പറയേണ്ടതെന്നോ എങ്ങനെയാണ് തുടങ്ങേണ്ടതെന്നോ എനിക്കറിയണില്ല. എങ്കിലും ഞാൻ നിങ്ങളായിട്ട് ഈ വീഡിയോ പങ്കുവെക്കുന്നത് എൻ്റെ ഏട്ടൻ ഇനി ഇല്ല എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിന് മുൻപിട്ട രണ്ട് വീഡിയോ ഏട്ടൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണ് ഞാനിട്ടത്. അതിൽ നവരാത്രിയുടെ ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ഇനി കുറച്ച് ദിവസം വീഡിയോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടും ഇടാനായിട്ട് എന്നോട് പറഞ്ഞു. നിർബന്ധമായിട്ട് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണത്. അന്ന് എനിക്ക് പനിയൊക്കെയായിട്ടിരിക്കണ കാരണം സംസാരിക്കാൻ വയ്യ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എഴുതി ഉണ്ടാക്കിയിട്ടിട്ടത്. പക്ഷെ അതിങ്ങനെ അറം പറ്റുന്ന പോലെ ആയിത്തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ സംഭവിക്കുന്നു, ഞങ്ങളുടെ അടുത്ത് നിന്ന് ഏട്ടനെ ഇങ്ങനെ തട്ടിക്കൊണ്ട് പോണ പോലെ പോകുന്നു ഞങ്ങൾ വിചാരിച്ചില്ല. എങ്കിലും ഇപ്പോൾ ഈ വീഡിയോ ഞാൻ ഇടാൻ കാരണം കൊറോണയുടെ സമയത്ത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏട്ടനെ പേടിച്ചിട്ട് ഞാൻ ചെയ്യാതിരുന്നതാണ്, ചീത്ത പറയുമെന്ന് പേടിച്ചിട്ട്. പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ പറഞ്ഞ പോലെ ഞാനൊരു ദിവസം പെട്ടെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ട് ഞാൻ ഇതുപോലെ വീഡിയോ ഇടാന്ന് യൂട്യൂബിൽ ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞപ്പോൾ ഒരു മടിയും കൂടാതെ എന്നോട് സമ്മതം തന്നു. ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടായില്ല. കണ്ടപ്പോൾ എൻ്റെ അടുത്ത് വീഡിയോസ് എടുക്കണമെന്ന് വേറൊന്നുമില്ല. എന്നാലും ഉള്ളത് വെച്ചിട്ട് ഞാൻ കുറച്ച് കുറച്ച് വെറുതെ വീഡിയോകളിട്ടു. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടന് ഭയങ്കര ഇൻട്രസ്റ്റായി. അപ്പോൾ എൻ്റെ ഒപ്പം എപ്പോഴും കൂടെ നിന്നിട്ട് എടുക്കാനും ചെയ്യാനെല്ലാം ഇതൊക്കെ ചെയ്യാനൊക്കെ കൂടി. അങ്ങനെ ഞാൻ പാചകങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് നിന്നിട്ട് വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ എന്നെ വന്ന് ഹെൽപ്പ് ചെയ്യാനും അത് ഞാൻ നിങ്ങളായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഏട്ടൻ എൻ്റെ കൂടെ ഉണ്ടാവില്ല. എന്നെ എൻ്റെ മക്കളെ ഞങ്ങളുടെ ഈ വീടിനെ ഞങ്ങൾക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും വിട്ടിട്ട് ഏട്ടൻ പോയി. വീഡിയോയിൽ ഏട്ടനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറയാം, എന്നോട് പറയും സമയമായിട്ടില്ല, കുറച്ച് കഴിയട്ടെ, കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി എന്ന് പറയും. പക്ഷേ ഇനി ഒരിക്കലും എനിക്കങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയായിട്ട് വെള്ളിയാഴ്ച ദിവസം ഞങ്ങളും തമ്മിലൊരു ബന്ധമുണ്ട്. എൻ്റെ ഏട്ട ആദ്യമായിട്ട് കണ്ടത് വെള്ളിയാഴ്ചയാണ്. ഏട്ടൻ്റെ വീട്ടുകാരെല്ലാവരും വന്നിട്ട് കല്യാണത്തിന് തീരുമാനങ്ങൾ എടുത്തതും വെള്ളിയാഴ്ചയാണ്. ഞങ്ങളുടെ കല്യാണം ഉണ്ടായതും വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾ പുതിയ വീട് വെച്ച് താമസമാക്കിയതും വെള്ളിയാഴ്ചയാണ്. ഞങ്ങൾക്ക് ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും വെള്ളിയാഴ്ചയായിരുന്നു. അതുപോലെ ഈ വീട്ടിൽ നിന്ന് അവസാനമായിട്ട് ഏട്ടൻ ഈ വീടിനെയും ഞങ്ങളെയും മക്കളെയും എല്ലാവരെയും വിട്ടു പോയതും വെള്ളിയാഴ്ചയാണ്. ഈ വീട്ടിൽ നിന്ന് ഏട്ടനെ കൊണ്ടുപോയത് ചെറുതുരുത്തി പുണ്യതീരത്തായിരുന്നു. അവിടേക്ക് കൊണ്ടുപോയതും വെള്ളിയാഴ്ചയാണ്. ഇനിയും ഞാൻ വീഡിയോകളൊക്കെ ഇടും, കാരണം ഏട്ടനെ ഞാനിങ്ങനെ ഇടുന്നത് ഭയങ്കര സന്തോഷമായിരുന്നു. വീട്ടിലെ ഓരോ കാര്യങ്ങളാണെങ്കിലും എന്താണെങ്കിലും ഒരു മുട്ട സൂചിയാണെങ്കിൽ പോലും അത് കാണുമ്പോൾ എല്ലാം ഏട്ടൻ്റെ ഓർമ്മകളാണ് ഞങ്ങൾക്ക്. ഒരിക്കലും നമുക്കത് മറക്കാനും പറ്റില്ല, ഒന്നിനും പറ്റില്ല. കാരണം ഏട്ട മിക്സിയുടെ ശബ്ദം ശരിയല്ലല്ലോ എന്ന് ഞാൻ ഒന്ന് പറഞ്ഞാൽ മതി, അതപ്പോൾ വന്ന് അഴിച്ചെടുത്ത് നോക്കിയിട്ട് എല്ലാ കാര്യങ്ങളിലും, ഒരു കാര്യം എന്നല്ല എല്ലാം, എല്ലാ കാര്യങ്ങളിലും അതും പെർഫെക്റ്റായിട്ട് എല്ലാം ചെയ്യുന്നൊരു പ്രകൃതമായിരുന്നു. ആ കുറവ് നമുക്ക് എന്തായാലും നികത്താൻ പറ്റില്ല, ഒരിക്കലും അത് സാധിക്കില്ല. എന്നാലും ഞാനും മക്കളത് സഹിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കാണ് ഏറ്റവും കൂടുതൽ എനിക്ക് നഷ്ടമുണ്ടാവും, കാരണം ഒരു കാര്യം എനിക്ക് ചെയ്യേണ്ടതായിട്ട് വരാറില്ല, എല്ലാം ഏട്ടൻ ചെയ്യും. ഒന്നിനും ഒരു ഇതില്ല, ഒരു കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞാലും ഒരു സ്ഥലത്തേക്ക് പോകണമെങ്കിലും അത് സാധിച്ചു തരും. എവിടേക്ക് പോകണമെങ്കിലും ഞാൻ കൂടെ വേണം. എപ്പോഴും അതെ
ഇവിടെ അടുത്തുള്ളവർക്കെല്ലാം അറിയാം. ഏത് നേരം എന്നെ വിളിച്ചുകൊണ്ടിരിക്കും. ആ ബോധം പോണ അവസാന നിമിഷത്തിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു. ഐ സി യുവിലേക്ക് എനിക്ക് കയറാൻ പറ്റി, എനിക്ക് കാണാൻ പറ്റി. ഞാൻ കൂടെ ഇരുന്നു, എന്നോട് പോവരുത് പറഞ്ഞ് എന്നെ പിടിച്ചിരുത്തി. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് ബി പി കുറഞ്ഞു. ബി പി കുറഞ്ഞതുകൊണ്ട് എല്ലാ ഫംഗ്ഷനും നിൽക്കേണ്ടിയിരുന്നു. ചിലപ്പോൾ സമയമായിട്ടുണ്ടായിരിക്കാം, അതായിരിക്കാം. എന്തായാലും ഞങ്ങളിൽ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന പോലെയായിരുന്നു. നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ എനിക്ക് കുറേ മനസ്സിലുള്ള കാര്യങ്ങൾ എനിക്ക് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇനി എനിക്ക് വീഡിയോ കൂടി നിങ്ങൾക്ക് എൻ്റെ ഏട്ടനെ കാണിക്കാൻ കഴിയില്ല. ഇനി എന്നെ ഹെൽപ്പ് ചെയ്യാനും ഏട്ടനില്ല. ആ വിവരം നിങ്ങളായിട്ട് പങ്കുവെക്കണം തോന്നി. അതുകൊണ്ടാണ്, കാരണം അവസാനത്തെ വീഡിയോ ഏട്ടൻ്റെ നിർബന്ധപ്രകാരം ഞാനിട്ട് കുറച്ച് ദിവസം വീഡിയോ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് അതിങ്ങനെ അറം പറ്റുന്നതാവുമെന്ന് ഞാൻ വിചാരിച്ചില്ലേ. ഇരുതലങ്കോട് ഷഷ്ടിയാണ് ഈ വരുന്ന 30-ാം തീയതി. അന്ന് വീഡിയോ കുറേ എടുക്കണമെന്നും നിങ്ങളുമായിട്ട് പങ്കുവെക്കണമെന്നും എന്നോട് ഏട്ടൻ പറഞ്ഞതാണ്. ഇനി അങ്ങനെ എനിക്ക് പോയിട്ടെടുത്തിട്ട് വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് പങ്കുവെക്കാൻ കഴിയില്ല. ഇനിയും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ വീഡിയോകളായിട്ട് ഞാൻ വരും. ഇന്നും ഒരു വെള്ളിയാഴ്ചയായതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടാൻ കാരണം ഉണ്ടായത്. ഇന്ന് ഏട്ടൻ പോയിട്ട് 16-ാമത്തെ ദിവസമാണ്. അപ്പോൾ എനിക്ക് തോന്നി നിങ്ങളായിട്ടിത് പങ്കുവെക്കണമെന്ന്. അതുകൊണ്ടാണ് മക്കളും പറഞ്ഞു ഇന്ന് എന്നോട് ഇട്ടോളാം പറഞ്ഞു, അച്ഛൻ ഇല്ല എന്നുള്ളത് പറഞ്ഞോളാം പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഞാൻ വീഡിയോ ആയിട്ട് വന്നത്. ഇനി ഞാൻ വീണ്ടും നിങ്ങൾക്ക് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. കാരണം ഞാൻ ഇത് നിർത്തില്ല. എൻ്റെ ഏട്ടന് സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു. വീണ്ടും കാണാം.